നമസ്കാരം. കലാപവും കൊലപാതകവും അഴിച്ചുവിട്ട് കൊടകര കള്ളപ്പണ വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കണമെന്ന് ടി ജി മോഹൻദാസ് ആവശ്യപ്പെട്ടുവെന്ന് ആരോപിച്ച തോമസ് ഐസക്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, വി വി രാജേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്ന ക്ലബ് ഹൗസ് യോഗത്തിലാണ് മോഹൻദാസ് തന്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചതെന്നും ചോരക്കൊതി പൂണ്ട ഒരു അധോലോക നായകന്റെ ഭ്രാന്തൻ പദ്ധതികളാണ് അതെന്നും തോമസ് ഐസക് പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ആക്രമണം ആർഎസ്എസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഈ യോഗ തീരുമാനം അനുസരിച്ചായിരിക്കുമെന്ന് വ്യക്തമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. തോമസ് ഐസകിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കുഴൽപ്പണ കേസിൽ നിന്ന് തലയൂരാൻ വെടികൊണ്ട പന്നിയെ പോലെ പായുന്ന ബി ജെ പി നേതാക്കൾക്ക് ടി ജി മോഹൻദാസ് ഓതിക്കൊടുത്ത ഉപായം ആ പാർട്ടിയുടെ മാഫിയ സ്വഭാവത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തുകയാണ്. ബി ജെ പിയുടെ ബൗദ്ധിക വിഭാഗം സംസ്ഥാന കൺവീനറാണത്രേ മോഹൻദാസ്. കുഴൽപ്പണ വിവാദത്തിലെ കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്ത് ജനവിശ്വാസം ആർജിക്കണമെന്നല്ല ബുദ്ധിശാലി ഉപദേശിച്ചു കൊടുക്കുന്നത്, മറിച്ച് നാട്ടിൽ കലാപവും കൊലപാതകവും അഴിച്ചുവിട്ട് എത്രയും വേഗം വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കണമെന്നാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകളല്ല നാം കേട്ടത്, മറിച്ച് ചോരക്കൊതി പൂണ്ട ഒരു അധോലോക നായകന്റെ ഭ്രാന്തൻ പദ്ധതികളാണ്. അദ്ദേഹത്തിന് എത്രയും വേഗം കുഞ്ഞു സ്ഫോടനങ്ങളെ അപ്രസക്തമാക്കുന്ന മെഗാസ്ഫോടനങ്ങൾ വേണം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന രീതി കാലഹരണപ്പെട്ടു കഴിഞ്ഞു. പകരം ഒരു പല്ല് പറിക്കുന്നവരുടെ താടി അടിച്ചു പൊട്ടിക്കണം. ഡിസ്പ്രപ്പോർഷനേറ്റ് റിട്ടാലിയേഷൻ എന്നും ഇംഗ്ലീഷ് പ്രയോഗവും നടത്തിയിട്ടുണ്ട്. അനുവാദം കവിഞ്ഞ തിരിച്ചടി എന്ന് തർജ്ജമ ചെയ്യാം. അതിനുള്ള ആയുധങ്ങൾ ആവോളം കയ്യിലുണ്ടത്രേ. അന്തം വിട്ടാൽ എന്തും ചെയ്യുന്ന പ്രതിയുടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് ബി ജെ പി നേതൃത്വം നിലം പതിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട യുവമോർച്ചക്കാർ പങ്കെടുത്ത ക്ലബ് ഹൗസ് യോഗത്തിലാണ് ഈ ആഹ്വാനം എന്ന് ഓർക്കുക. ഏതോ കില്ലർ സ്ക്വാഡുകൾക്കുള്ള കൽപ്പന തന്നെയാണിത്. വീര്യം നഷ്ടപ്പെട്ട അണികളെ ഉത്തേജിപ്പിക്കുവാൻ കുരുതിക്കുള്ള ആഹ്വാനം. അനുവാദം കവിഞ്ഞു നിൽക്കണം, പ്രതികാരം എന്ന് കൽപ്പിക്കുന്നതിലൂടെ സാധാരണ പ്രവർത്തകരെ ഒന്നും ആവില്ല ഉന്നം വയ്ക്കുന്നത്. സംസ്ഥാനത്തെയും രാജ്യത്തെയും ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾക്കുള്ള പച്ചയായ ആഹ്വാനമായി തന്നെയാണ് നിയമസംവിധാനം ഈ ശബ്ദരേഖയെ കണക്കിലെടുക്കേണ്ടത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ കണ്ണൂരിനെ ചോരക്കളമാക്കാൻ RSS നടത്തിയ കളികളാണ് ഈ ഘട്ടത്തിൽ ഓർമ്മ വരുന്നത്. LDFന്റെ വിജയാഹ്ലാദ പ്രകടനത്തിലേക്ക് ബോംബെറിഞ്ഞാണ് സഖാവ് രവീന്ദ്രനെ വകവരുത്തിയത്. തൊട്ടുപിന്നാലെ സഖാവ് CV ധനരാജിന്റെ കൊലപാതകം, അതിന് പിന്നാലെ സഖാവ് മോഹനന്റെ കൊലപാതകം. അടുപ്പിച്ചടുപ്പിച്ച് 3 കൊലപാതകങ്ങളാണ് അവർ നടത്തിയത്. അതിൽ സഖാവ് ധനരാജിന്റെ കൊലയാളികളിൽ പാറശാല, പരശുവയ്ക്കൽ സ്വദേശിയുമുണ്ടായിരുന്നു. പാറശാലക്കാരനെ കണ്ണൂരുകാരനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. ധനരാജ് കൊലപാതകം ആസൂത്രണം ചെയ്തത് ഈ പാറശാല സ്വദേശിയാണ്. ഇത്തരത്തിൽ ഇരയെ തെരഞ്ഞെടുക്കുവാനും കൊല ആസൂത്രണം ചെയ്യാനും പ്രത്യേകം ചുമതലപ്പെട്ട കാര്യവാഹകന്മാർ RSSൽ ഉണ്ട് എന്ന് സംശയലേശമെന്നിയ സമൂഹത്തിന് ബോധ്യമായത് ഈ കൊലപാതകത്തിലെ പാറശാല സ്വദേശിയുടെ സാന്നിധ്യത്തിലൂടെയാണ്. ഇത്തരം ക്രിമിനലുകൾ ഉൾപ്പെട്ടിരുന്ന യോഗത്തിലാണോ ടി ജി മോഹൻദാസിന്റെ ആഹ്വാനമെന്ന് സംസ്ഥാന പോലീസും ഇന്റലിജൻസ് വിഭാഗവും രഹസ്യത്തോടെ അന്വേഷിക്കേണ്ടതാണ്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, VV രാജേഷ് തുടങ്ങിയവരെ ഒക്കെ സന്നിഹിതരായിരുന്ന ക്ലബ് ഹൗസ് യോഗത്തിലാണ് മോഹൻദാസ് തന്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചത്. ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഇനി നാം പ്രതീക്ഷിക്കുക തന്നെ വേണം. സംസ്ഥാനത്ത് നിലവിൽ യാതൊരു രാഷ്ട്രീയ സംഘർഷവും നിലനിൽക്കുന്നില്ല. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം RSSന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഈ യോഗ തീരുമാനം അനുസരിച്ചായിരിക്കുമെന്ന് വ്യക്തമാണ്. കുഴൽപ്പണ കേസ് BJP സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിച്ഛായയെ പൂർണ്ണമായും തകർക്കും. BJPയുടെ വോട്ട് ശതമാനം 2016 തെരഞ്ഞെടുപ്പ് വരെ അനുക്രമമായി വർദ്ധിച്ചു വന്നത് താഴ്ന്നു തുടങ്ങി. ഈ ഇടവിന് കുഴൽപ്പണം ആക്കം കൂട്ടും. ഇത് എത്രമാത്രം അവരെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിലെ അവരുടെ കൂടിച്ചേരലിലെ വർത്തമാനങ്ങൾ. ഇവിടെ നടക്കുന്ന ചർച്ചകൾ രഹസ്യമല്ല. പബ്ലിക് ഡൊമൈനിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ലഭ്യമാക്കാനാകും എന്ന് പോലും ഈ നേതാക്കന്മാർക്ക് തിരിച്ചറിവില്ലാതെ പോയി എന്നതാണ് വിസ്മയകരം.